ഫാസ്റ്റസ് ഫാമിലി ഫസ്റ്റ് സീസൺ 2 ഇന്ന് മുതൽ രാത്രി 9:30 ശരണ്യക്ക് ഇതെങ്ങനെയാ സംഭവിച്ചത്? അബോട്ട് അവൻ കൊടുക്കുന്ന ടാബ്ലറ്റ്സ് ഒരാൾ കഴിച്ചാ ഇങ്ങനെ സംഭവിക്കോ? അതെങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഞാനും ആശയക്കുഴപ്പത്തിലാണ്. വേദികെ, ശരണ്യക്ക് അത് കിട്ടാതെ നോക്കണമായിരുന്നു. നിങ്ങളുടെ അമ്മായിയമ്മയല്ലേ ടാബ്ലറ്റ്സ് കലക്കി കൊടുത്തത്? ആ ടാബ്ലറ്റ്സിന് പകരം വീട്ടിലുണ്ടായിരുന്ന മറ്റേതെങ്കിലും മരുന്ന് കലക്കി കൊടുത്തതാണോ? അങ്ങനെയാണെങ്കിൽ അലർജി കൊണ്ട് ഇങ്ങനെ സംഭവിക്കാം. അമ്മയ്ക്ക് തെറ്റ് പറ്റിയിട്ടില്ല ഡോക്ടർ. ഡോക്ടർ തന്നയച്ച അതേ ടാബ്ലറ്റ്സ് തന്നെയാ ഞാൻ അമ്മയുടെ കയ്യിൽ കൊടുത്തയച്ചത്. അതേ ടാബ്ലറ്റ്സ് തന്നെയാ അമ്മ സംഭാരത്തിൽ കലക്കിയത്. ആ സംഭാരം സഞ്ജനയ്ക്ക് പകരം ശരണ്യയാണ് കുടിച്ചത്. അമ്മ അത് കണ്ടതുമില്ല. കുറച്ചു നേരം കഴിഞ്ഞ് ശരണ്യ കുഴഞ്ഞു വീഴുമായിരുന്നു. സഞ്ജനയായിരുന്നു ഈ സ്ഥിതിയിൽ ഇവിടെ എത്തേണ്ടിയിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പേരിൽ അവളുടെ അബോഷം നടന്നേനെ. ആള് മാറിയത് തിരിച്ചടി ആയല്ലോ വേദികെ. ഡോക്ടറാണോ ശരണ്യയുടെ കേസ് അറ്റൻഡ് ചെയ്തത്? ന്യൂറോ പ്രോബ്ലം ആയതുകൊണ്ട് എന്റെ മുന്നിലാ ശരണ്യയുടെ കേസ് എത്തിയിരിക്കുന്നത്. അതാണ് ഏക ആശ്വാസം. മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്ക് ഈ കേസ് പോയിരുന്നെങ്കിൽ അവരുടെ ഇൻവെസ്റ്റിഗേഷനിൽ പലതും പുറത്തു വന്നേനെ. എന്തായാലും ഇങ്ങനെ സംഭവിച്ചു പോയി. ശരണ്യയുടെ കാര്യത്തിൽ ഇനി എന്ത് ചെയ്യാനാവും ഡോക്ടർ? ഇപ്പൊ ശരണ്യ ഗുരുതരാവസ്ഥയല്ല, ഒന്നും തീർത്തു പറയാൻ പറ്റാത്ത സാഹചര്യമല്ലേ. എന്നാലും ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാം. ശരണ്യയെ രക്ഷപ്പെടുത്തിയെടുക്കേണ്ടത് ഇപ്പൊ എന്റെയും കൂടി ആവശ്യമാണല്ലോ. ഡോക്ടർ, എനിക്കൊരു പേടിയുണ്ട്. എന്താ? ശരണ്യെ ജീവനോടെ തിരിച്ചു കിട്ടുമോ? ശരണ്യ മരിച്ചുപോയാ നമ്മൾ എല്ലാരും കുടുങ്ങില്ലേ? ശരണ്യക്ക് മരണം സംഭവിച്ചാൽ മരണകാരണത്തിന് പിന്നാലെ അന്വേഷണം ഉണ്ടാവുന്നത് സ്വാഭാവികമാണല്ലോ. അങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യും ഡോക്ടർ? അങ്ങനെ സംഭവിക്കരുത് എന്ന് പ്രാർത്ഥിക്കും. സംഭവിച്ചാൽ എനിക്കൊരു കുഴപ്പവും വരില്ല. ഞാൻ വേദികയ്ക്ക് ഒരു പ്രിസ്ക്രിപ്ഷനും തന്നിട്ടുമില്ല. അതിനെപ്പറ്റി നമ്മൾ തമ്മിൽ ഒരു ചർച്ചയും നടന്നിട്ടുമില്ല. ശരണ്യയുടെ മരണത്തിന് ഉത്തരവാദിത്വം വേദികയ്ക്കും അമ്മായിയമ്മയ്ക്കും മാത്രമായിരിക്കും. രണ്ടുപേരും ജയിലിൽ പോയിന്റ് വരും. ഡോക്ടർ, അതുകൊണ്ട് ഇപ്പം നടന്ന സംഭവത്തെക്കുറിച്ച് ഒരക്ഷരം പുറത്ത് പറയരുത്. എന്ത് സംഭവിച്ചാലും ഇക്കാര്യം പുറത്തു പറയരുതെന്ന് വേദിക അമ്മായിയമ്മയോട് പറഞ്ഞേക്ക്. ഇതെല്ലാം കേട്ടിട്ട് തല പെരുക്കുന്നു ഡോക്ടർ. എങ്ങനെയെങ്കിലും ശരണ്യെ ജീവനോട് തിരിച്ചു തരണം. ഡോക്ടറിലാ എനിക്ക് പ്രതീക്ഷ. എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ നോക്കാം. വേദിക പൊയ്ക്കോളൂ.